നമസ്കാരം ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് സംഗീത് ഫോട്ടോഗ്രാഫി ബേസിക്സിൽ മെയിൻ പില്ലേഴ്സ് ആയിട്ട് പറയുന്ന അപ്പർച്ചർ ഷട്ടർ സ്പീഡ് ഐ എസ് ഒ ഇതിൽ അപ്പർച്ചറിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഷട്ടർ സ്പീഡിനെ കുറിച്ചാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രണ്ട് ഫോട്ടോസ് കാണിക്കുകയാണ് ഇതിൽ ആദ്യത്തെ ആ ഒരു ഫോട്ടോ പോലെ നമ്മൾ എന്തായാലും ട്രിപ്പിളൊക്കെ ഓട്ടോമാറ്റിക് മോഡിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ രണ്ടാമതുള്ള ഫോട്ടോ അത് കുറച്ചും കൂടെ നമുക്ക് കാണുമ്പോൾ ഒരു അപ്പീലിംഗ് ആണ് നല്ലൊരു മൂവ്മെൻറ് ഉണ്ട് ഇങ്ങനത്തെ ഫോട്ടോസ് എങ്ങനെ എടുക്കാം ഷട്ടർ സ്പീഡിൻ്റെ യൂസേഴ്സ് വേറെ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഷട്ടർ സ്പീഡ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയുടെ അതിൽ സെൻസറിലേക്ക് ലൈറ്റ് എത്തുന്നതിന് മുമ്പ് ഒരു ഷട്ടർ ഉണ്ട് ഈ ഷട്ടർ തുറന്നടയുന്നതിൻ്റെ ആ ഒരു സ്പീഡിനെയാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഷട്ടർ സ്പീഡ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മോഡുണ്ട് ഡി എസ് എൽ ആർ ആണെങ്കിലും ഡിജിറ്റൽ ക്യാമറ ആണെങ്കിലും ഒന്നില്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ എസ് നിങ്ങളുടെ ബ്രാൻഡ് അനുസരിച്ച് അതൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നോക്കുക ടൈം വാല്യൂ ടി വി അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി എസ് ആ ഒരു മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി സെറ്റിങ്സ് എല്ലാം ക്യാമറ തീരുമാനിച്ചോളൂ ഇനി മൊബൈലിലാണെങ്കിൽ ഒന്നില്ലേ മാനുവൽ മോഡ് അല്ലെങ്കിൽ പ്രോ പ്രോ മോഡ് എടുക്കുക ഇതെടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അപ്പർച്ചർ ഐഎസ് ഒ ഇതെല്ലാം ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഷട്ടർ ഷട്ടർ സ്പീഡ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി ഷട്ടർ സ്പീഡ് ക്യാമറയിൽ കാണിക്കുന്നത് സെക്കൻഡ്സിലാണ് അപ്പോൾ ഈ ഒരു റേഞ്ച് അതായത് ഡി എസ് എൽ ആറിനും ഡിജിറ്റൽ ക്യാമറയിലാണെങ്കിലും ലെഫ്റ്റ് ഹാൻഡിൽ തേർട്ടി സെക്കൻഡ്സ് വരെ തുറന്നിരിക്കും മുപ്പത് സെക്കൻഡ് വരെ പിന്നെ അതിൽ നിന്ന് കുറഞ്ഞ് ട്വന്റി സെക്കൻഡ് ടെൻ സെക്കൻഡ് പിന്നെ വൺ സെക്കൻഡിനൊക്കെ എടുത്ത് പിന്നെ വൺ സെക്കൻഡ് താഴേക്കുവോ വൺ ബൈ ടെൻ വൺ ബൈ ഹൺഡ്രഡ് അങ്ങനെ ആയിരം നാലായിരം എണ്ണായിരം എത്തുന്ന ക്യാമറകളുണ്ട് ഉണ്ട് വൺ ബൈ എയ്റ്റ് തൗസൻഡ് ഓഫ് എ സെക്കൻഡ് അത്രയും ഒരു സെക്കൻഡിന് എണ്ണായിരം പോർഷൻ ആക്കിയ ഒന്ന് അത്രയും കുറവ് സമയം വരെ ഷട്ടർ ഓപ്പൺ ആയിരിക്കുന്നത് ഈ ഒരു റേഞ്ച് ഓരോ മോഡൽസിനായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും മൊബൈലിൽ ആണെങ്കിൽ ചിലപ്പം തേർട്ടി ടു സെക്കൻഡ് വരെ എത്തുന്നതുണ്ട് അതേപോലെ തന്നെ ക്യാമറകളിൽ ചിലപ്പം ഡിജിറ്റൽ ക്യാമറകളിൽ തേർട്ടി സെക്കൻഡ് വരെ തുറന്നിരിക്കാനുണ്ടാവില്ല അതുപോലെ തന്നെ ഫാസ്റ്റ് സൈഡ് അതായത് നമ്മുടെ ഈ റേഞ്ചിൽ ലെഫ്റ്റിലേക്ക് പോകുന്നതോറും സ്ലോ ഷട്ടർ എന്നും റൈറ്റിലേക്ക് പോകുന്നതോറും വൺ ബൈ എന്നുള്ള വാല്യൂ കൂടുതലൊരു ഫാസ്റ്റ് ഷട്ടർ എന്ന് വേണം പറയാം അപ്പം ഈ ഒരു ഫാസ്റ്റ് ഷട്ടർ ചിലതിൽ വൺ ബൈ സിക്സ് തൗസൻഡ് വരെ ഉണ്ടായിരിക്കാം ചിലതിൽ അതിലും കുറവായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് മൊബൈൽ ആയിക്കോട്ടെ ഡി എസ് എൽ ആർ ആയിക്കോട്ടെ ഡിജിറ്റൽ ക്യാമറ ആയിക്കോട്ടെ അതിൽ എത്ര ഈ റേഞ്ച് ഉണ്ടോ എന്ന് നോക്കി വെക്കാം കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഏകദേശം ഒരു റേഞ്ച് പറയും ഏകദേശം എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അത് ഏതൊക്കെ നമ്മുടെ ക്യാമറയിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ അത് എളുപ്പമായിരിക്കും ഞാൻ പറഞ്ഞു ഈ ഒരു റേഞ്ചിന്റെ കാര്യം ഇനി ഇതിൽ ഓരോന്നിലും എടുക്കുമ്പോഴുള്ള ഫോട്ടോസിന്റെ ആണ് കാണിക്കുന്നത് ഒരേ സ്ഥലത്ത് ഷട്ടർ സ്പീഡ് ചേഞ്ച് ചെയ്തിട്ട് എടുത്ത ഫോട്ടോസാണ് പക്ഷേ എൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ആലോചിക്കുക ഷട്ടർ സ്പീഡ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് പറ്റില്ല അതായത് എക്സ്പോഷർ എന്ന് പറയുന്ന ഈ ഐ എസ് ഒയും അപ്രച്ചറും ഷട്ടർ സ്പീഡും കൂടെയാണ് ഒരു ഫോട്ടോനെ തീരുമാനിക്കുന്നത് എക്സ്പോഷർ തീരുമാനിക്കുന്നു അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോയിൽ പറയും തൽക്കാലം നമുക്ക് എന്താണ് ഷട്ടർ സ്പീഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ സ്പീഡിന് മാത്രമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇനി ആദ്യത്തെ ഫോട്ടോയിൽ വൺ ബൈ വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പോർഷനാക്കി ഒരു സെക്കൻഡ് അത്രയും കുറവ് സമയത്തിൽ എടുത്ത ഫോട്ടോ ആണത് പിന്നെ അതിലും കുറഞ്ഞു വൺ ബൈ എയ്റ്റ് ഹൺഡ്രഡ് വൺ ബൈ ഫോർ ഹൺഡ്രഡ് വൺ ബൈ ടു ഹൺഡ്രഡ് പിന്നെ വൺ ബൈ എയ്റ്റ് ഓഫ് എ സെക്കൻഡായി എട്ട് ഭാഗമാക്കി പിന്നെ വൺ ബൈ ടു പിന്നെ വൺ സെക്കൻഡ് ടു സെക്കൻഡ് ഈ ടു സെക്കൻഡ് എടുത്ത ഫോട്ടോയും വൺ ബൈ വൺ തൗസൻഡ് ടു ഫിഫ്റ്റിയും എടുത്താൽ നമുക്കറിയാം അത്രയും ഡിഫറൻസ് ഉണ്ട് നല്ലൊരു മൂവ്മെൻ്റ് അതിൽ കാണാൻ പറ്റും ഇതാണ് ഷട്ടർ സ്പീഡ് ഒരു ഫോട്ടോയിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് ഇനി ഇതേ ഷട്ടർ സ്പീഡിനെ ഞാൻ വേറെ രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള ലെൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഫ്റ്റി എം എം ലെൻസ് ആണെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഷെയ്ക്ക് വരാതെ സേഫായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും വൺ ബൈ ഫോക്കൽ ലെങ്ത് ഇനി നിങ്ങളുടെ കയ്യിൽ ക്രോപ്പ് സെൻസർ ക്യാമറകളാണെങ്കിൽ വൺ ബൈ എന്നുള്ളത് ഫോക്കൽ ലെങ്ത്തിന് ഡബിൾ എടുക്കുക ഫിഫ്റ്റി എം എം ആണെങ്കിൽ വൺ ബൈ ഹൺഡ്രഡ് നിങ്ങളുടെ കയ്യിലുള്ള സെൻസർ ഏത് സെൻസർ എന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ആ മോഡൽ ഒന്ന് അപ്പം എന്തായാലും കൺഫ്യൂസ്ഡ് ആവാതെ സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഡബിൾ തന്നെയാണ് കാരണം ഫാസ്റ്റ് ഷട്ടറാണ് ഈ ഡബിൾ എടുക്കുമ്പോൾ അത് പിന്നെയും ഫാസ്റ്റായി അപ്പം നമുക്ക് സേഫ് ആയിരിക്കും അപ്പം ഇങ്ങനെ മനസ്സിലാക്കുക എത്രയാണ് കയ്യിലുള്ള ലെൻസ് അതിൻ്റെ ഡബിൾ എടുക്കുക വൺ ബൈ ഫിഫ്റ്റി ആണെങ്കിൽ വൺ ബൈ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എം എം ആണെങ്കിൽ വൺ ബൈ ഫോർ ഹൺഡ്രഡ് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്യിൽ എടുക്കുമ്പം സേഫ് ആയിട്ട് ഒരു ഷട്ടർ സ്പീഡാണ് ഇനി അതിന് താഴേക്ക് വരുമ്പം ക്യാമറ ഷെയ്ക്ക് ഉണ്ടാവും ചെറിയ ഡിഫറൻസസ് ഉണ്ടായിരിക്കും നമ്മുടെ ബോഡിൻ്റെ സ്റ്റെബിലിറ്റിയും നമ്മുടെ പ്രാക്ടീസസും ഒക്കെ ഈ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റും നമ്മുടെ ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുക്കാൻ ഫോട്ടോ എടുക്കുന്ന ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു അപ്പർ ഈ ഷട്ടർ സ്പീഡിൻ്റെ ആ റേഞ്ചിൽ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളതൊരു ഇപ്പം ഫിഫ്റ്റി എം എമ്മിന്റെ ഉദാഹരണം എടുത്തു വൺ ബൈ ഹൺഡ്രഡ് ഇതിന് താഴത്തേക്ക് എടുക്കാനാണെങ്കിൽ വൺ ബൈ ഹൺഡ്രഡിന് താഴേക്ക് വരുമ്പം നമുക്ക് എന്തായാലും ട്രാ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടോ ഫോട്ടോ എടുക്കേണ്ടി വരും ഇനി മുകളിലേക്ക് ഫാസ്റ്റ് സൈഡിലേക്ക് പോകുമ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം ഇതില് ഈ രണ്ട് പരുന്തുകളും വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് വൺ ബൈ വൺ സിക്സ്റ്റി സെക്കൻഡ് മതി ആ നേരം കൊണ്ട് ഫോട്ടോ എടുത്താൽ അവർ ആനങ്ങ അധികം ആനങ്ങുന്നില്ല ഇനി അതിലൊരു പക്ഷി മാറിയിരുന്നു ആ പറന്ന് മാറിയിരിക്കുന്ന സമയത്ത് മൂവ്മെൻ്റ് കൂടി അപ്പോൾ എനിക്ക് വൺ ബൈ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എടുക്കേണ്ടി വന്നു പക്ഷേ ഈ വൺ ബൈ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൽ എല്ലാം ഷാർപ്പ് ആവണമെന്നുണ്ടോ ഈ ഒരു ഫോട്ടോയിൽ തേൻ ഗുരുവിൻ്റെ വൺ ബൈ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പക്ഷെ അതിൻ്റെ ചിറകിലേക്ക് നോക്കിയാൽ നോക്കിയാറിയാം അവിടെ ഷെയ്ക്ക് ആയിട്ടുണ്ട് നമ്മളെല്ലാം ഈ പക്ഷിയെ കണ്ടിട്ടുണ്ടായിരിക്കും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന അപ്പം ഇതിനെയൊക്കെ എടുക്കണമെങ്കിൽ പിന്നെയും ഷട്ടർ കൂട്ടണം ഈ ഒരു ഫോട്ടോയിൽ ഈ എണ്ണൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ മാക്സിമം വൺ ബൈ എയ്റ്റ് തൗസൻഡ് തന്നെ എടുത്തു അത് ഫ്രീസായി അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫോട്ടോസിന് പ്രയോറിറ്റി കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ കുറേ പരീക്ഷണങ്ങൾ കാണാറുണ്ട് ഇതേപോലെയുള്ള ബലൂൺ കുത്തി പൊട്ടിക്കുന്ന വെള്ളം നിറച്ചിട്ട് കുത്തിപ്പൊട്ടിക്കുന്ന അത് അതുപോലെ ലെവിറ്റേഷൻ ഇങ്ങനെ ക്യാമറ ഒക്കെ എയറിലേക്ക് എറിഞ്ഞിട്ട് എടുക്കുന്ന ഫോട്ടോസ് കുട്ടികൾ ചാടുന്നതും അങ്ങനെ ഒരു ഫ്രീസ് ചെയ്യുന്ന ഫോട്ടോ അത് പലതും നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ക്യാമറ ഒക്കെ നൂലിലൊക്കെ കെട്ടി നിർത്തിയിട്ടൊക്കെ എടുക്കുന്നത് ഞാൻ അതല്ല പറയുന്നത് റിസ്ക് എടുത്തിട്ട് അത് എറിഞ്ഞിട്ട് തന്നെ എടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ചാടാൻ പറഞ്ഞിട്ടൊക്കെ എടുക്കുന്ന ഫോട്ടോസ് ഉണ്ട് അതൊക്കെ ഷട്ടർ സ്പീഡ് മാക്സിമം ഷട്ടർ എടുത്തിട്ടാണ് എടുക്കുന്നത് അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ലൈറ്റ് വേണം ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഈ ഷട്ടർ പ്രയോറിറ്റി മോഡിലേക്ക് ഇട്ടിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡയൽ നീക്കിയാൽ തന്നെ അറിയാൻ പറ്റും ലൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും കാരണം എന്താ ഷട്ടർ പെട്ടെന്ന് തുറന്ന അടയാണ് അപ്പം സെൻസറിലേക്ക് അത്രയും കുറവ് ലൈറ്റ് വരുള്ളൂ അപ്പം ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നല്ല ലൈറ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ആദ്യം ചൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ പരീക്ഷണം ചെയ്യാം അടുത്തതായിട്ട് ഇതേ ഷട്ടർ സ്പീഡിനെ തന്നെ ഞാൻ വേറൊരു തരത്തിലൂടെ നമുക്ക് എളുപ്പത്തിലൊരു എന്താ പറയുക നമുക്ക് തീരുമാനിക്കാൻ ഏത് ഷട്ടർ സ്പീഡ് വേണം തീരുമാനിക്കാൻ വേറൊരു തരത്തിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് ഈ ഒരു ഫോട്ടോ കാലിക്കറ്റിലെ ഒരു നൈറ്റിൽ വെച്ച് എടുത്താണ് അത് കളിക്കേറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും അതെവിടെയാണെന്നുള്ളൊന്ന് കമന്റ് ചെയ്യാം നമ്മൾ ഈ ഒരു ഫോട്ടോയില് കാണുന്നത് ലൈറ്റ് റേൽസ് എന്നാണ് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി പറയാം അതായത് നമ്മുടെ ഫ്രെയിമിൽ ഒരു കാറോ എന്തെങ്കിലും ഒരു വാഹനം വന്നിട്ട് ഫ്രെയിമിലൂടെ പുറത്തേക്ക് പോകുന്ന സമയം വരെ ഷട്ടർ ഓപ്പൺ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഒരു മുഴുവൻ മൂവ്മെൻ്റ് അതിൽ കിട്ടും അപ്പോൾ നമുക്ക് നല്ല റെഡ് ലൈറ്റോക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഫോട്ടോസ് അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി ഇതില് ഇതൊരു ഫ്ലൈറ്റിന്റെ ട്രെയിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രെയിമിലൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് അത്രയും നേരം തുറന്നു വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് അതുപോലെ ഗാലക്സി ഒക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് രാത്രി വളരെ ലൈറ്റ് കുറവാണ് അപ്പം നമുക്ക് ഷട്ടർ ഇങ്ങനെ തുറന്നു വെക്കണം ആ സെൻസർ ഇങ്ങനെ ഓരോ സ്റ്റാസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫോട്ടോ മുഴുവൻ ക്യാപ്ചർ ചെയ്യാൻ ഉള്ള സമയം നമുക്കതിന് കൊടുക്കണം അതുപോലെ തന്നെ വേറൊരു യൂസേജ് ആണ് ലൈറ്റ് പെയിൻറിങ് ഈ ഒരു ഇത് കാണിച്ചേ ഇത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് ഇതിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി വളരെ മോശമാണ് ഞാൻ സംഭവിക്കുന്നത് ഇത് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും നല്ല ലൈറ്റ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ നല്ല പെയിൻറ്റിങ്സ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു ഷിപ്പിൻ്റെ മോഡലിൻ്റെ അടുത്തുകൂടെ ഫ്ലെയിമിങ്ങനെ കൊണ്ടുപോയിട്ട് അത് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് അത്രയും സെക്കൻഡ് തേർട്ടി സെക്കൻഡ് ഓപ്പൺ ആക്കി ട്വൻറ്റി ഫൈവ് സെക്കൻഡ് അങ്ങനെ അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമുക്ക് നോക്കുക എത്രയാണ് ഇത് കവർ ചെയ്യാൻ വേണ്ടത് അതുപോലെ പല ഷേപ്സും നമുക്ക് എയറിൽ എഴുതാൻ പറ്റും അങ്ങനെ ഒരുപാട് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ലൈറ്റ് പെയിൻറിങ് അതിനും ഇതേപോലെ മാക്സിമം ഷട്ടർ ഓപ്പൺ ആക്കി വെക്കുകയാണ് അപ്പം നമുക്ക് ഈ തേർട്ടി സെക്കൻഡ്സൊക്കെ ഷട്ടർ നമുക്ക് രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പകലൊക്കെ ആണെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആയി ആയിപ്പോവും അതായത് ഭയങ്കരമായിട്ട് ലൈറ്റ് ഫിൽ ഇതിലേക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഫിൽട്ടേഴ്സ് എൻറ്റി ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഫോട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ നേരം ഓപ്പൺ ആക്കി വെക്കണം അതിനിങ്ങനത്തെ ഫിൽട്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അടുത്തായി പറയാൻ പോകുന്നത് ഷട്ടർ സ്പീഡിൻ്റെ വേറൊരു യൂസേജ് ആണ് അതായത് ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി പാനിങ് എന്ന് പറയും അതായത് ഈ ഒരു ബസ്സിൻ്റെ ഫോട്ടോ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ബ്ലറായിരിക്കണം പക്ഷെ ആ ബസ് ഫോക്കസിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയിൽ ആ ഒരു എ ടി വി ഓടിക്കുന്ന ആളുടെ ആ ടയറിലേക്ക് നോക്കിയാൽ കാണാം ആ ടയർ മൂവ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ആ കാറ് അത് ഔട്ട് ഓഫ് ഫോക്കസ് ആണ് അപ്പൊ ഇതുപോലെ മൂവ്മെന്റ്സ് എടുക്കുന്ന അങ്ങനെയാണ് പാനിങ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ആ എ ടി വിയിലുള്ള ആൾ ഫോക്കസ് ആണ് ആദ്യത്തെ ഫോട്ടോയിൽ ബസ് ഫോക്കസ് ആയിരുന്നു അപ്പൊ അതായത് നമ്മൾ ആ മൂവ്മെന്റിലുള്ള ഒരു വസ്തുവിനെ ആ മൂവ്മെന്റിൽ തന്നെ കാണിച്ചുകൊണ്ട് ആ മൂവ്മെന്റ് കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന തന്നെയാണ് പാനിങ് എന്ന് പറയുന്നത് അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം അതായത് ഏകദേശം വൺ ബൈ സിക്സ്റ്റി മുതൽ താട്ട് വന്നു കഴിഞ്ഞാൽ വൺ ബൈ തേർട്ടി ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കുക ആൾക്കാരൊക്കെ ആണെങ്കിൽ വൺ ബൈ തേർട്ടി വൺ ബൈ ഫോർട്ടി ആ റേഞ്ചില് വണ്ടികൾ നല്ല മൂവ് ചെയ്യുന്നതാണെങ്കിൽ ആണെങ്കിൽ വൺ ബൈ സിക്സ്റ്റി ആ റേഞ്ചില് അങ്ങനെ എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാരലായിരിക്കണം അവർ മൂവ് ചെയ്യുന്നത് അപ്പൊ എന്നിട്ട് ഫോക്കസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് എന്നത് സമയത്ത് ഫോട്ടോ എടുക്കാം ഇങ്ങനെയാണ് ഈ ഫോട്ടോസ് എടുക്കുന്നത് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ക്യാമറ ഷേക്കും മോഷൻ ബ്ലറും നമ്മള് കൺഫ്യൂസ്ഡ് ആയി പോരുത് കാരണം ഇതില് ആ ഒരു കാറ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് അത് ബ്ലർ ആയിട്ടുണ്ട് അത് പക്ഷെ നമ്മൾ ആ മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടി എടുത്താണ് ക്യാമറ ഷേക്ക് എന്ന് പറയുന്നത് മിക്കവാറും സംഭവിക്കുന്നത് പറ്റി പോകുന്നതാണ് ആവാതെ എടുത്ത സമയത്ത് ഷേക്ക് ആയി പോകുന്നതാണ് നമുക്ക് ഉപകാരം ഉണ്ടാവാറില്ല ക്യാമറ ഷേക്കും നന്നായിട്ട് യൂസ് ചെയ്യുന്നതുണ്ട് അപ്പം ഈ ഒരു കാര്യം കൺഫ്യൂസ്ഡ് ആവാതെ ശ്രദ്ധിക്കുക മോഷൻ നമ്മൾ കാണിക്കുന്നതാണ് പാനിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സൂമിങ് എന്ന് പറയുന്നത് ഇത് ഒന്നുമില്ല നമ്മൾ ഒരു ഫോട്ടോ ഒരു വൺ ബൈ ട്വൻ്റി അവർ റേഞ്ചിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ സൂമൗട്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ആദ്യം ഫോക്കസ് ചെയ്തിട്ട് സൂമൗട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൂമിങ് എഫക്റ്റ് നമുക്ക് ആ ഒരു ഫോട്ടോയിൽ കിട്ടും അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് പക്ഷെ നമുക്കത് ഫിൽട്ടറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇത് മാത്രമാണ് അത്ര ഒരു നമുക്ക് എന്താ പറയുക റിസൾട്ട് അത്രത്തോളം ഉണ്ടാവില്ല നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിനനുസരിച്ച് സൂമിങ് എന്ന് പറയുന്നത് ഇനി ഞാനിപ്പോൾ നേരത്തെ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ ഷട്ടർ സ്പീഡിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗിയേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അതിലൊന്നാണ് നമ്മുടെ ഫ്ലാഷുകൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുന്നു അല്ലെങ്കിൽ എല്ലാം ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നതാണ് ഈ ഒരു ഫ്ലാഷ് എക്സ്റ്റേണൽ ഫ്ലാഷ് ആണ് അതാല് നോർമൽ ഫ്ലാഷ് ആണെങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൺ ബൈ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സിങ് സ്പീഡ് ഉണ്ടായിരിക്കും ക്യാമറയ്ക്ക് ആ ഒരു സിങ് സ്പീഡിൽ വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചില ഫോട്ടോസ് ഫ്ലാഷ് ഇട്ട് എടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോയുടെ പകുതിക്ക് താഴോട്ടൊരു ഡാർക്ക്നെസ് ഉണ്ടായിരിക്കും അത് ഈ സിങ് സ്പീഡിനെ കാറ്റും കൂടുതൽ എടുക്കുന്ന സമയത്താണ് ഈ വൺ ബൈ ടു ഹൺഡ്രഡിൽ തന്നെ ഫ്ലാഷ് ഇട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും അതും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒന്നാണ് ഇന്റർവെലോമീറ്റർ എന്ന് പറയുന്നത് ഇന്റർവെലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം നമ്മുടെ ഷട്ടർ ഓപ്പൺ ആയിട്ടിരിക്കണം അല്ലെങ്കിൽ എത്ര ഫോട്ടോസ് എടുക്കണം എന്നൊക്കെയുള്ള ഒരു റിമോട്ട് പോലെയുള്ളൊരു ഗിയറാണ് അത് എൻ്റെ ക്യാമറയിൽ അത് ഇൻബിൽറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് അധികം വിലയൊന്നും ഇല്ലാത്തൊരു ഗിയറാണത് ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് തേർട്ടി സെക്കൻഡ്സ് വരെയാണ് ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഇനി അതിന് കൂടുതൽ നേരം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു മോഡാണ് ബൾബ് മോഡ് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല എല്ലാം ഇതേപോലൊക്കെ തന്നെയാണ് അതിൽ തേർട്ടി സെക്കൻഡ്സിനെ കാര്യം കൂടുതൽ സമയം വെക്കാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഷട്ടർ സ്പീഡും അതിൻ്റെ യൂസേഴ്സും റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളുടെ ക്യാമറയിൽ ഈ ഫോട്ടോസൊക്കെ എടുത്തു നോക്കിയിട്ട് എത്രയാണ് നിങ്ങളുടെ ആ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയ റേഞ്ച് ഉള്ളത് നോക്കിയിട്ട് എടുത്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അടുത്തത് ഐസ് ഒയുടെ വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു